ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ, ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ ഷർട്ട് കോളർ പാറ്റേണിലേക്ക് ടോപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് വർക്കോ പാച്ചിങ്ങോ പാച്ച് വർക്കോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആ മെറ്റീരിയൽ തന്നെ അതിന്റെ സ്പെഷ്യൽ ആണ്, അതുകൊണ്ടാണ് വേറെ ഒന്നും അതിനകത്തോട്ട് ചേർത്തിരുന്നത്. അത്രയും ഒരു ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമ്മൾ ഇതിന്റെ പല ആലിയ കട്ട് പല പാറ്റേൺസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വരുന്ന നല്ല ഭയങ്കര സ്മൂത്ത് എന്ന് പറഞ്ഞ ഒരു ഫെത്തർ പോലെയാണ് ആ മെറ്റീരിയൽ ഇരിക്കുന്നത്. ഇത് റിസീവ് ചെയ്ത് എല്ലാവർക്കും അറിയാൻ പറ്റും ഇതിന്റെ രണ്ട് കളേഴ്സ് ഒക്കെ. അപ്പം ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഷർട്ട് കോളർ പാറ്റേണിൽ ചെയ്തു, നമുക്ക് ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടോ ഷർട്ട് കോളർ. അപ്പം അതുപോലെ ഇതിന് ഞാനിപ്പോൾ ഒരു നെറ്റിന്റെ ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു സെപ്പറേറ്റ് ഒരു തോന്നും, പക്ഷെ നെറ്റ് നമ്മൾ എന്തിന്റെ മേലെ വെച്ചാലും നമുക്ക് ആ കളർ കിട്ടും. അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ആ കളർ മാച്ച് ആയിട്ട് കിട്ടും, സെപ്പറേറ്റ് ചെയ്യുമ്പോൾ വേറെ ഇതായിട്ട് തോന്നും കേട്ടോ. അപ്പൊ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഷർട്ട് കോളർ വേണ്ടാന്നുള്ളവർക്ക് ഇതുപോലെ എ ലൈൻ പാറ്റേണിലോട്ടും ചെറിയൊരു നെക്കിന്റെ വർക്ക് കൊടുത്തിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ. ഇതേപോലെ ഒരു എ ലൈൻ പാറ്റേണിലോട്ടും ചെയ്തിട്ടുണ്ട്, ഒരു നെക്ക് ഇതേപോലെ ഒരു എന്താ പറയാ പാച്ച് കൊടുത്തിട്ട്. ഇത് കണ്ടോ, ഇതേപോലെ ഒരു വീവിംഗ് പോലെ വരുന്ന എന്നിട്ട് ക്ലോത്ത് ബട്ടണും കൊടുത്തിട്ട് സെയിം മെറ്റീരിയൽ തന്നെ എ ലൈനിലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പാറ്റേൺ ഞാൻ വേറെ കാണിച്ചു തരാം. പിന്നെ ഇത് വന്നിട്ട് ഒരു പ്യുവർ ചിനോൺ ഫാബ്രിക് ആണ് കേട്ടോ ഈ വന്നേക്കുന്നത്. ഇതിലോട്ട് നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു ഫാബ്രിക്കിന്റെ സ്പെഷ്യാലിറ്റി കൊണ്ടാണ് നമ്മൾ വേറെ ഒന്നും ഒത്തിരി വർക്ക് കൊടുക്കാത്ത. നെക്കിലോട്ട് ഇതേപോലെ ഒരു നെറ്റ് ഇത് എന്താ പറയാ ലേസ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് സ്ലീവിന്റെ എൻഡിലോട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിനും ഒരു സെയിം ടോൺ ദുപ്പട്ടയാണ് ഞാൻ പെയർ ചെയ്യാൻ പോണേ. അപ്പൊ ഞാൻ അതും കാണിച്ചു തരാം ഇതുപോലെ ഈ ഒരു പാറ്റേൺ. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഇടാം. എ ലൈൻ പാറ്റേൺ വേണം എന്നുള്ളവർക്ക് ഇതേപോലെ ഞാൻ ഈ സെയിം ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ഗ്ലിറ്ററിങ് അങ്ങനെ കുറച്ച് പോവും വാഷ് ചെയ്താലും, പക്ഷെ എന്നാലും അതിന്റെ ആ ഒരു ഇത് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ വിതൗട്ട് ദുപ്പട്ട വേണം എന്നുള്ളവർക്ക് ഇതുപോലെ എ ലൈൻ ടോപ്പ് മാത്രമായിട്ട് ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇത് ഒരു ഓവർ യെല്ലോ അല്ലാട്ടോ, നല്ല സൂപ്പർ യെല്ലോ ആണ്. എന്താ പറയുക, യെല്ലോടെ തന്നെ നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഷിമ്മറിന്റെ ദുപ്പട്ടയാണ് ഞാൻ പെയർ ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ഷിമ്മറിന്റെ ഒരു ക്ലോത്ത് ഇതിനകത്ത് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ലേസ് നമുക്ക് ഈ ഒരു സൈഡ് ബോർഡറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് ഇത്. നേരെ കാണുമ്പോൾ സത്യമായിട്ട് ഞാൻ പറയുന്നതാണ്, ഇതിന്റെ റണ്ണിങ് മെറ്റീരിയൽ നിന്ന് കട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ഷിമ്മർ ദുപ്പട്ട. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ലേസ് ഇതിന്റെ ഒരു ബോർഡറായിട്ട് അറ്റാച്ച് ചെയ്താൽ സൂപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ബുക്ക് ചെയ്തിട്ട് 7 വർക്കിംഗ് ഡേയ്സിനായിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.